Hallelujah. Good morning, everybody. How are you? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരു വിധയെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ശ്യാമകാലത്തുള്ള വിധ. ജനസിസ് ചാപ്റ്റർ 26 വേഴ്സ് 12. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ഇസഹാക്ക് ആ വർഷത്തിൽ ആ ആണ്ടിൽ വിതച്ചു, 100 മേനി വിളവ് കിട്ടി. ആരും ഉണക്കുള്ള സമയം, ക്ഷാമകാലം, മഴയില്ലാത്ത കാലം ആർക്കും തന്നെ വിതയ്ക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് വിത, കൊയ്ത്ത് ഏത് സീസണും അനുകൂലമായിരിക്കും. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതുപോലെ അതേ ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്തും ഉണ്ടായി. ഇസഹാക്ക് ഭയപ്പെട്ട് ഓടുവാൻ തുടങ്ങിയപ്പോൾ യഹോവയായ ദൈവം ഇസഹാക്കിനോട് പറഞ്ഞ്, അരുത്, ഞാൻ നിന്നെ സഹായിക്കാം. നിങ്ങളുടെ സീസൺ കൊറോണയുടെ സീസൺ, നിങ്ങളുടെ സീസൺ യുദ്ധ സീസൺ, നിങ്ങളുടെ സീസൺ കടഭാരത്തിൻ്റെ സീസൺ, നിങ്ങളുടെ സീസൺ എവരിത്തിങ് എല്ലാം പ്രതികൂലമായിരിക്കുന്ന സീസൺ. ഈ സീസണിൽ വിതച്ചു തുടങ്ങാൻ കർത്താവ് പറയുന്നു. ഇനി മുമ്പോട്ട് സീസൺ നോക്കിയാൽ അനുകൂലമായിരിക്കത്തില്ല. പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ സീസണിൽ വിതയ്ക്കാൻ, പ്രാർത്ഥിക്കാൻ, കരയാൻ, സ്റ്റെപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകൂ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത വിടുതലും 100 മേനി വിളവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നു. ഇതുവരെ സ്റ്റക്കായിരുന്നവർ മുമ്പോട്ട് സ്റ്റെപ്പ് ചെയ്യുക. ദൈവശബ്ദം ഇതാ കേൾപ്പിക്കുന്നു, നിങ്ങളുടെ വിത ഒരു ഹാർവെസ്റ്റായി, 100 മേനി വിളവായി കർത്താവ് തരാൻ പോകുന്നു. പ്രതികൂലത്തെ അനുകൂലമാക്കി തീർക്കും. ഗാഡ് ബ്ലസ് യു. കർത്താവെ, ഈ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേലൊരു പ്രത്യേക ബ്ലസ്സിങ് കൽപ്പിക്കണമേ. ഇതിൽ ആരെല്ലാം വിസിറ്റ് ചെയ്യുന്നു അവരുടെ മേൽ അത്ഭുത ജയം, വിക്ടറി കൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.